നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലൂയിസ് കാസ്ട്രോയെ പറഞ്ഞു വിട്ട അൽനസറിൻ്റെ പുതിയ കോച്ച് ആരായിരിക്കും സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നുകൊണ്ടിരുന്നു കാസ്ട്രോയെ പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ വന്നുകൊണ്ടിരുന്നു മറ്റൊരു സ്റ്റെഫാനോ പിയോലി സ്റ്റഫാ സ്റ്റെഫാനോ പിയോലി അൽനസിറിൻ്റെ ഹെഡ് കോച്ചാവും എന്നുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ ഇതിന് മുമ്പൊരു സംഭവം ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സമ്മർ ട്രാൻസ്ഫർ ഇൻഡോയുടെ സമയത്ത് അലി തിഹാദിലേക്ക് സ്റ്റഫാനോ പിയോളി എല്ലാം റെഡി എന്ന് പറഞ്ഞുകൊണ്ട് പബ്രിജോ അടക്കമുള്ളവർ ഹീറവിഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിൽ ബെൻസിമ നിലപാടെടുത്തു വേണ്ടെന്ന് അങ്ങനെ ബെൻസിമയുടെ കടുംപിടുത്തത്തിന് വഴങ്ങി ഒടുവിൽ ലോറൻ ബ്ലാങ്ങിനെ കൊണ്ടുവന്നു എന്നാണ് ഒരു കഥ സംഭവം എന്തായാലും ഒടുവിൽ സ്റ്റെഫാനോ പിയോളി ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് തന്നെ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത് ജിദ്ദയിലേക്കല്ല അതായത് ഇത്തിഹാദ് ജിദ്ദയിലാണ് അങ്ങോട്ടേക്കല്ല മറിച്ച് റിയാദിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഫബ്രിസിയോ റൊമാനോ വീണ്ടും ഇതാ ഹിയർ വീഗോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ല അദ്ദേഹം പറയുന്ന സ്റ്റെഫാനോ പിയോളി ബിക്കംസ് ന്യൂ അൽ നെസർ ഹെഡ് കോച്ച് ഡീൽ ഡൺ എന്നാണ് ഡൺ കഴിഞ്ഞു പ്യോലി തൻ്റെ ഏജൻസിനെയും കൊണ്ട് റിയാദിലേക്ക് ഇന്ന് പ്രൈവറ്റ് ഫ്ലൈറ്റിൽ പറക്കും എന്നാണ് റിപ്പോർട്ട് ഡീൽ ഡെന്നാണ് അദ്ദേഹം കാസ്ട്രോയെ റീപ്ലേസ് ചെയ്യും ഗോ എന്ന് ഫെബ്രീസിയോ പറയുന്നു എന്തായാലും ഇറ്റാലിയൻ ക്ലബ്ബ് എ സി മിലാൻ്റെ കോച്ചായിക്കൊണ്ട് സി ഡി കിരീടത്തിൽ മൊത്തം ഇട്ടിട്ടുള്ളയാളാണ് സ്റ്റഫാനോ പി യോലി രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയർ ആരംഭിച്ചതാണ് പത്തിരുപത്തിമൂന്ന് കാലത്തെ അനുഭവ സമ്പത്തുണ്ട് ബൊളോന്നയെ പരിശീലിപ്പിച്ചുകൊണ്ട് സീനിയർ കരിയർ ആരംഭിച്ച കോച്ച് പിന്നീട് പാറമയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലർമയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ലാസിയോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇന്റർ മിലാനം പരിശീലിപ്പിച്ചിട്ടുണ്ട് ഫാരന്റീനയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഏസി മിലാനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അനുഭവ സമ്പത്തോടുകൂടിയാണ് സി ആർ സെവൻ്റെ അൽ നസറിനെ പരിശീലിപ്പിക്കാനായിട്ട് അദ്ദേഹം എത്തുന്നത് അദ്ദേഹത്തിൻ്റെ പരിശീലന കരിയറിൽ ഇത്ര നീണ്ട പരിശീലന കരിയറുണ്ട് പക്ഷേ മാനേജർ എന്ന നിലയിൽ അദ്ദേഹം ഒറ്റ കിരീടമേ ചൂടിയിട്ടുള്ളൂ അത് സിരിയെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ എസ് വി മിലാനോടൊപ്പം ചൂടിയതാണ് എന്തായാലും അൽനസർ ഇത് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടില്ല ജസ്റ്റ് വെയിറ്റ് നമുക്ക് ആ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം വീഡിയോ അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഉണ്ട് എത്താം